Hello guys, this is Mejishnu and welcome back to our channel My Lonely Planet. ഇന്ന് നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് ഈസ് മിലി ബഗ്സ്. മിലി ബഗ്സിന് ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഞാൻ എൻ്റെ രണ്ട് മൂന്ന് പ്ലാൻസിൽ മിലി ബഗ്സിനെ കാണുന്നുണ്ടായി. അപ്പോൾ അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും രണ്ട് മൂന്ന് മെത്തേഡ് എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ ആ മിലി ബഗ്സിനെ കളയാനായിട്ട് ചെയ്യുന്ന ഒരു ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് ഒന്ന്, മിലി ബഗ്സ് എങ്ങനെ നമുക്ക് പ്ലാൻസിൽ വന്നു കഴിഞ്ഞാലുണ്ടാകുന്ന പ്ലാൻസിലുണ്ടാകുന്ന ദോഷം ഞാൻ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ ഇവരെ ഈ മിലി ബഗ്സിനെ നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പ്ലാൻസിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള മെത്തേഡും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണാം. ബിഫോർ ഗോയിങ് ടു ദ വീഡിയോ, ലെറ്റ് മീ ടെൽ അബൌട്ട് അവർ ഇൻസ്റ്റാഗ്രാം പേജ് വേർ വി ഡീൽ വിത്ത് ലോട്ട് ഓഫ് തിങ്സ്. നമ്മളിപ്പോൾ ചെറിയ ചെറിയ വീഡിയോസ് ആയാലും ഞാൻ അതിൽ ഇതിലിടുന്നുണ്ട്. അതായത് പ്രൊപ്പഗേഷൻ വീഡിയോസ് ആയാലും പ്ലാൻ കെയർ വീഡിയോസ് ആയാലും ഞാൻ കുഞ്ഞു കുഞ്ഞു 30 seconds നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഡെയിലി അപ്ഡേറ്റ്സ് ഒക്കെ ഇട്ടിടാറുണ്ട്. എൻ്റെ പ്ലാൻ കളക്ഷൻസിലെ ഫോട്ടോസ് ഒക്കെ ഞാൻ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലാണ് കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്ലാൻ സെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ അതിലാണ് ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്നുള്ള പ്ലാൻസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേജ് ഡയറക്റ്റ് കയറി ഫോളോ ചെയ്യാം, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യാം. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് വരൂ. ഈ പ്ലാൻ നിങ്ങൾക്ക് കണ്ട എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, ഇത് സ്ട്രിങ്സ് ഓഫ് ഹേർട്സ് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. പ്ലാനിൻ്റെ ഹെൽത്ത് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഹെൽത്തൊക്കെ നല്ല രീതിയിൽ പോയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് കഴിഞ്ഞ ദിവസം കണ്ടത്. ഇനി എന്താണ് മിലി ബഗ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിലി ബഗ് ശരിക്കും ഒരു ഇൻസെക്ട്സ് ആണ്. ഒരു വൈറ്റ് വാക്സി എന്ന് പറയും, പഞ്ഞുകെട്ട് പോലെ ഇരിക്കും. ശരിക്കും ഈ ഒരു വാക്സ് അല്ലെങ്കിൽ ഈ ഒരു വൈറ്റ് കളർ പോലുള്ള പഞ്ഞിയായിരിക്കും ഈ ഒരു ഇൻസെക്റ്റിനെ മറ്റുള്ള പ്രെഡേറ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. ബഗ്സ് എന്ന് പറയുന്ന ഈ ഇൻസെക്ട്സുകൾ പ്ലാന്റ്സിലിരുന്നിട്ട് പ്ലാന്റ്സിന്റെ ഷുഗർ കണ്ടൻസ് മുഴുവനും വലിച്ചെടുക്കും. എന്നിട്ട് ഇവർ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് മുഴുവനും ഹണി പോലത്തുള്ള മെറ്റീരിയലിൽ ഇവർ എക്സ്ക്രീറ്റ് ചെയ്യുകയും ചെയ്യും. ഈ എക്സ്ക്രീഷൻ കഴിക്കാനായിട്ട് ഉറുമ്പുകൾ വരും. അങ്ങനെയാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഒരു പ്ലാന്റിൻ്റെ കൂടെ ഇഷ്ടം പോലെ ഉറുമ്പുകൾ ഇങ്ങനെ വന്ന് പെരുകുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ എന്തെങ്കിലും ഇങ്ങനെയുള്ള ഇൻസെക്ട്സ് അല്ലെങ്കിൽ മിലി ബഗ്സോ സ്പൈഡർ മാൻസോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് ക്ലൂ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി പ്ലാനിന് എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ, പ്ലാന്റ് കംപ്ലീറ്റ് ആയിട്ട് വീക്ക് ആവാൻ തുടങ്ങും. ഞാൻ ജസ്റ്റ് ഒരു മിലി ബഗിനെ കയ്യിൽ നല്ലോണം എടുത്തിട്ട് അതെന്താ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പരിശോധിച്ച് നോക്കി, അവർ നീങ്ങുന്നുണ്ടോ, അവരുടെ സ്ട്രക്ചറൊക്കെ ശരിക്കും മൈക്രോസ്കോപ്പിലൊക്കെ നോക്കിയാലാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ നേക്കഡ് ആയതുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് പല ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ ഞാൻ ക്യാമറയിൽ പകർത്താൻ കുറേ കഷ്ടപ്പെട്ടു, കാരണം എൻ്റെ ഫോണും ഫോണിൽ നമ്മൾ എടുക്കുന്നതുകൊണ്ട് അധികം ഫോക്കസ്ഡ് ആയിട്ടൊന്നും കിട്ടില്ല, അധികം ക്ലാരിറ്റിയിലും കിട്ടില്ല. പക്ഷേ ഞാൻ മാക്സിമം നല്ല രീതിയിൽ ക്ലാരിറ്റിയിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് മിലി ബഗ്സിൻ്റെ എക്സ് ആണ്. സൂക്ഷിച്ചു ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് പക്ഷേ എക്സും കാണാത്ത രീതിയിൽ ഒരു പഞ്ഞി അതിൻ്റെ മുകളിൽ കിടക്കണ പോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റണല്ല, ശരിക്കും എഗ് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇത് കാരണമാണ് ആ പ്ലാന്റിൻ്റെ കുറച്ച് ലീഫൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഭയങ്കര ചുരുണ്ടു പോയിട്ടുണ്ട്. ഞാൻ കൈകൊണ്ട് ജസ്റ്റ് അത് ആ ഒരു ഇൻസെക്റ്റിനെ ഞാൻ സ്ക്രബ് ചെയ്ത് നോക്കിയപ്പോൾ അവരുടെ ആ വാക്സ് ഷീൽഡ് അല്ലെങ്കിൽ ആ ഒരു പഞ്ഞി പോലുള്ള അപ്പിയറൻസ് ഉള്ള സാധനം ഞാൻ കളഞ്ഞപ്പോൾ കണ്ടില്ല, ശരിക്കും ഒരു ട്യൂബ് പോലെ ക്യാപ്സ്യൂള് പോലെ ആയി ശരിക്കും. അപ്പോൾ അതും പൊട്ടിച്ച് നോക്കുമ്പോൾ ശരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്നൊരു വാട്ടറി അല്ലെങ്കിൽ ആ ഒരു ഷുഗറി കണ്ടന്റ് തന്നെയാണ് പുറത്തോട്ട് വന്നത്. ഈ ഒരു ബോട്ടിൽ അവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട് സ്പൈഡർ മൈറ്റ്സ് അതോടൊപ്പം തന്നെ മിലി ബഗ്സ് അങ്ങനെയുള്ള മുട്ടയിട്ട് പെരുകുന്ന പലതരത്തിലുള്ള ഇൻസെക്ട്സിനും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസെക്ടിസൈഡാണ് ഈ ഒരു നിംബിസിഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അളവ് ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ 5 ml നിംബിസിഡിൻ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഈ നിംബിസിഡിൻ എന്ന് പറയുന്ന ഈ ഒരു ഇൻസെക്ടിസൈഡ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ പ്രിഫർ ചെയ്യുന്നത് സ്പ്രേ ചെയ്യുന്നതിലാണ്. ഈ സ്പ്രേ ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ദിവസം മാത്രം ചെയ്തിട്ട് അപ്പോൾ പിറ്റേ ദിവസത്തുള്ള റിസൾട്ട് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നമ്മളൊരു കണ്ടിന്യൂസ് ഒരു 3 ടു 4 ദിവസം വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ ഇത് സ്പ്രേ ചെയ്യണം.
ഇപ്പോൾ രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഒരു 9 മണി 10 മണി വെയിലൊക്കെ നല്ലോണം വരണേക്ക് മുമ്പ് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ഒരു മെത്തേഡ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഷാംപൂ ആണ്. പക്ഷേ പല പ്ലാന്റ്സിനും ചിലപ്പോൾ ചില തരത്തിലുള്ള കെമിക്കൽസ് കാരണം പ്ലാന്റ്സിന് അധികം നല്ലത് പറയുന്നില്ല. അല്ലെങ്കിൽ ഒരു ഹോം മെയ്ഡ് തെറാപ്പി എന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷാംപൂ ഉപയോഗിക്കാം. അത് ഞാൻ ഉപയോഗിച്ചതും ഇതുപോലെ തന്നെ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 4 ml ഷാംപൂ ആണ് ഞാൻ യൂസ് ചെയ്തത്. ഓക്കെ, വി ആർ ഡൺ ഫോർ ടുഡേ. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിലും ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മില്ലി ബോക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ ചെയ്ത ടിപ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഫോളോ, എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം വേറെ വീഡിയോ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.